നിമിഷവുമാണ്. വളരെ ദുഷ്കരമായ രക്ഷാദൗത്യമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ മൺകൂന, ഇത് ദേശീയപാതയോട് ചേർന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ ഉയരത്തിലുള്ള മൺകൂനയാണ് അവിടെ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ശിരൂരിൽ ഇപ്പോൾ ഈ അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് അത്രയ്ക്കും അവിടെ നിന്നുകൊണ്ട് രക്ഷാദൗത്യം നടത്തുക, മണ്ണ് മാറ്റുക വളരെ പ്രയാസകരമായ കാര്യമാണ്. ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞത് ജീവൻ പണയം വെച്ചാണ് അവിടെ ഓരോ നിമിഷവും അവിടെ രക്ഷാപ്രവർത്തകർ NDRF ഫയർഫോഴ്സിൻ്റെയും എല്ലാം നിൽക്കുന്നതെന്നാണ്. എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം പുരോഗമിക്കുന്നതെന്ന് വിശദമായി അറിയാം അബ്ദുൾ റഷീദിൻ്റെ റിപ്പോർട്ടിലേക്ക്. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഷിയൂർ 5 ദിവസം മുമ്പ് മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടി ഇന്ന് രാവിലെ മുതൽ ഏറ്റവും സജീവമായ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സാധാരണ മണ്ണിടിച്ചിലായിരുന്നില്ല ജൂലൈ 16, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഷിരൂരിൽ ഉണ്ടായത് എന്നതാണ്. ഏതാണ്ട് 250 മീറ്റർ ദൂരത്തിലാണ് മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നത്. കുന്നിൻ്റെ വലിയൊരു ഭാഗം തന്നെ അടർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. 6 മീറ്റർ ഉയരത്തിൽ മൺകൂനകളാണ്. ഈ മണ്ണിനടിയിൽ നിന്ന് വേണം ലോറിയുടെ സ്ഥാനം കണ്ടെത്താൻ. ഏറ്റവും വലിയ വെല്ലുവിളിയും രക്ഷാപ്രവർത്തകർ അഭിമുഖീകരിക്കുന്നത് ഇതുതന്നെയാണ്. ഈ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയാണ് മണ്ണിനടിയിലുള്ള ലോഹ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന അത്യാധുനിക ഉപകരണം ഇന്ന് എത്തിച്ചത്. പലയിടത്തും ദുരന്തമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ ഉപകരണം എത്തിച്ചുള്ള പരിശോധനകളാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പുരോഗമിക്കുന്നതും. മണ്ണിനടിയിൽ ഇത്ര വലിയ ഈ മൺകൂനയ്ക്കടിയിൽ എവിടെ ലോറി ഉണ്ടെങ്കിലും ഈ റഡാറിൽ അത് കണ്ടെത്തപ്പെടും. അതിനനുസരിച്ചുള്ള സിഗ്നലുകൾ റഡാറിൽ ലഭിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചവരെ നടന്ന പരിശോധനകളിൽ അത്തരം സിഗ്നലുകൾ, വ്യക്തമായ ലോറിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സിഗ്നലുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലോറിയുടെ സാന്നിധ്യം റഡാറിൽ ഈ മൺകൂനയുടെ ഏതെങ്കിലും ഭാഗത്ത് കണ്ടെത്തിയാൽ തന്നെയും പിന്നീട് മണ്ണ് വലിയ തോതിൽ നീക്കിയാൽ മാത്രമായിരിക്കും രക്ഷാപ്രവർത്തകർക്ക് ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുക. 100 മീറ്റർ ലോറി ഈ മൺകൂനയുടെ ഏതാണ്ട് മധ്യഭാഗത്തുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു ഊഹം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഏതാണ്ട് 100 മീറ്ററോളം മൺകൂനകൾ നീക്കണം. 6 മീറ്റർ ഉയരത്തിലുള്ള മണ്ണാണ് നീക്കം ചെയ്യേണ്ടത്. അതിനുശേഷമായിരുന്ന ഈ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുക എന്നത് സുപ്രധാനമായ ഒരു വെല്ലുവിളി ആണ്. മറ്റൊന്ന്, ഭാരത് ബെൻസിൻ്റെ ഈ ലോറിയുടെ ഡ്രൈവർ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടായിരുന്നു എന്ന ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ എല്ലാം തന്നെ. ഒരു വശം ഉയർന്ന മലനിരകളാണ്, കുത്തനെയുള്ള മലനിരകളാണ്. മറുവശത്തെ ഗംഗാവാലി നദിയാണ്. ഗംഗാവാലി കർണാടകയിലെ ചെറിയ നദികളിൽ ഒന്നാണെങ്കിൽ പോലും അതിന് 25 അടിയോളം ആഴം ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയ ചായക്കടയും അല്പം നിരപ്പായ സ്ഥലവും ഉണ്ടായിരുന്നു. അതും ഈ മണ്ണിടിച്ചിൽ പൂർണ്ണമായും മണ്ണിനടിയിലായി പോയിട്ടുണ്ട്. ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈ ലോറിയുടെ ഡ്രൈവർ ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ചായ കുടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ആയോ പുറത്തിറങ്ങിയിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. മറ്റൊന്ന്, ലോറി ഈ ഗംഗാവാലി നദിയിലേക്ക് പോകാനുള്ള സാധ്യത രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ അപകട സമയത്ത്, ഈ വലിയ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2 ടാങ്കറുകൾ ഈ ഗംഗാവാലി നദിയിലേക്ക് തെറിച്ചു വീണിരുന്നു. അതിൽ നിന്ന് അവിടെ വാതക ചോർച്ച ഉണ്ടാവുകയും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ടാങ്കറുകൾ നദിയിൽ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അർജുൻ ഉണ്ടായിരുന്ന ബെൻസ് ലോറിയും ഈ പുഴയിലേക്ക് പോയിരിക്കാം എന്ന ഒരു സാധ്യത ഇപ്പോഴും ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് NDRFന്റെ ഒരു സംഘം ഇന്ന് രാവിലെ മുതൽ ഈ റിവർ ഗംഗാവാലിയിലും തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ 2 സ്ഥലത്ത് ഇപ്പോൾ സമാന്തരമായി തെരച്ചിൽ നടക്കുന്നു. ഒന്ന്, റിവർ ഗംഗാവാലിയിൽ NDRF സംഘം തെരച്ചിൽ നടത്തുന്നു. ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഈ 250 മീറ്റർ ദൂരത്തിൽ വീണുകിടക്കുന്ന മൺകൂനകളിലെ എല്ലാ സംശയമുള്ള ഭാഗത്തും മറ്റ് ദൗത്യ സംഘങ്ങൾ പരിശോധനകൾ തുടരുന്നു. ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു വെല്ലുവിളി. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞ ഭാഗമാകെ ചെളി നിറഞ്ഞിരിക്കുകയാണ്. ചെളി നിറഞ്ഞ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറിൽ നിന്നുള്ള സിഗ്നലുകൾ പലപ്പോഴും അവ്യക്തമാകാനുള്ള സാധ്യതകളുണ്ട്. അതും രക്ഷാപ്രവർത്തനത്തെ വലയ്ക്കുന്നുണ്ട്. മറ്റൊരു വലിയ സാധ്യത, ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞ രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. കൂടുതൽ മണ്ണ് ഇവിടെ നിന്ന് താഴേക്ക് ഇടിഞ്ഞു വീഴാൻ, മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഇടിഞ്ഞു വീഴാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ അപകടം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ 70 രക്ഷാപ്രവർത്തകർ ഇവിടെ സജീവമായി രക്ഷാപ്രവർത്തനം നടത്തുന്നത്.
ഒരു ജീവന്റെ തുടിപ്പിന് വേണ്ടി ഈ മൺകൂനയ്ക്കുള്ളിൽ 70-ലേറെ രക്ഷാപ്രവർത്തകർ തീവ്രമായ പരിശ്രമത്തിലാണ്. ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി കേരളമാകെ ഒറ്റക്കെട്ടായി കാത്തിരിക്കുകയുമാണ്.